നമസ്കാരം. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. എലത്തൂർ തീവണ്ടി ആക്രമണ കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയുടെ ഭീകര ബന്ധം ATS സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഭീകരവാദ ആശയങ്ങളിലേക്ക് പ്രതി ആകൃഷ്ടനായത് ഒരു വർഷം മുമ്പാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിലൂടെ ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ഇയാൾ കാണാറുണ്ടായിരുന്നു എന്നും ATS സ്ഥിരീകരിക്കുന്നു. ഷഹീൻബാഗ് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ. ഷാറൂഖിൻ്റെ സഹായികളെ കണ്ടെത്താനും ഉള്ള ശ്രമങ്ങളും നടക്കുന്നു. ഇതാണ് ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. കേരളം ഭീകരവാദത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിലാണോ? സ്വാഗതം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. എന്നോടൊപ്പം ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡാൻ ഈ വാർത്ത കാര്യമായി ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇതിൻ്റെ തീവ്രവാദ ബന്ധം തുടക്കം തൊട്ട് തന്നെ സംശയമുണ്ടായിരുന്നു. എലത്തൂരിൽ തീവണ്ടിയിൽ തീ ആളിപ്പടർന്നതിന് ശേഷം അവിടെ ഉണ്ടായ പ്രത്യാഘാതങ്ങളും അതിനുശേഷമുള്ള ചർച്ചകളിലുമെല്ലാം ഈ തീവ്രവാദ ബന്ധമെന്ന സംശയം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഏതെങ്കിലും മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ ചെയ്തതായിരിക്കുമെന്നൊക്കെയുള്ള തരം ആശയങ്ങൾ പലയിടത്തു നിന്നൊക്കെ പൊന്തി വന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നു. ATS അത് വ്യക്തമാക്കുന്നു, തീവ്രവാദ ബന്ധം ഇതിന് പുറകിൽ ഉണ്ട് എന്ന്. എന്താണ് ഡാൻ ഇത് സംബന്ധിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ? മനു, നമ്മൾ ഈ ഒരു വിഷയം വിശദമായി പറയുമ്പോൾ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു അക്രമ സംഭവം എലത്തൂരിൽ വെച്ച് ട്രെയിനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൽ ഇത്തരത്തിൽ ഒരു തീ വെച്ച ശേഷം അയാൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, മനു നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് സാധ്യതകളാണ് കൃത്യമായി മുമ്പിലുള്ളത്. ഒന്ന്, മാനസിക വിഭ്രാന്തിയുള്ള ഒരാൾ ഭീതി പരത്തുന്നതിന് വേണ്ടി ചെയ്ത അസ്വാഭാവികമായ ഒരു നടപടി. അതല്ല എങ്കിൽ പർപ്പസ്ഫുള്ളി, കൃത്യമായ ആസൂത്രണത്തോടെ ബോധപൂർവമായി തന്നെ നടത്തിയിട്ടുള്ള ഒരു അക്രമ സംഭവം. ഈ രണ്ട് ദിശകളിലും അന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ നടന്നിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളം ഇത്തരത്തിലൊരു അക്രമ സംഭവങ്ങളുടെ ഈറ്റില്ലമായി മാറുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്ന സാഹചര്യമാണ് പിന്നീട് നമ്മൾ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഭീതിയോടെ കാണേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ട ശക്തമായ തെളിവുകൾ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ ഷഹീൻ ബാഗ് കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ പരിശോധനയിൽ കണ്ടെത്തിയതും. ആ പരിശോധനയിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന ചില സൂചനകളാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. ഈ മുഹമ്മദ് ഷാരൂഖ് സൈഫി എന്ന ഈ പ്രതിക്ക് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സമൂഹ മാധ്യമങ്ങളുടെ ദേശവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ കാണുന്നത് ഇയാൾ പതിവാക്കിയിരുന്നു. ഇയാൾക്കൊരു സുഹൃത്പദയും ഉണ്ടായിരുന്നു, അവരും ഇത്തരത്തിൽ ഇയാളെ വീഡിയോ കാണാൻ പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ വീഡിയോ കണ്ടതിൻ്റെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് ഭീകരവിരുദ്ധ സേന മഹാരാഷ്ട്ര ഇവിടെ വരുന്ന ഒരു പ്രധാന വിഷയം. നമ്മൾ ഈ ഷഹീൻബാഗ് സ്വദേശിയാണ് ഇയാൾ. ഈ ഷഹീൻബാഗ് വലിയ സമാധാന പ്രക്ഷോഭം നടത്തി എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അവിടെ ദീർഘനാൾ പ്രതിഷേധം ശക്തമായി സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഭരണഘടന, നമ്മുടെ രാജ്യസ്നേഹം എന്നതൊക്കെ വലിയ തോതിൽ സംസാരിച്ചിരുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ നിന്ന് ഈ തീവ്രവാദത്തിൻ്റെ വേരുകൾ വരുമ്പോൾ അത് എന്ത് സൂചനകളാണ് നൽകുന്നത്? മനു, ഷഹീൻബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടന്നിരുന്നു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് ഏറെ നാളുകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഈ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ സൂചനകൾ ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഷഹീൻബാഗിൽ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ബോധപൂർവമായി യുവാക്കളെ അടക്കം ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ആസൂത്രിതമായി പങ്കെടുപ്പിക്കുന്നതിനുള്ള നീക്കം ഷഹീൻബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തലിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തിയതും. ഒരുപക്ഷെ ആ കണ്ടെത്തൽ തന്നെയാകും ഈ പ്രതിയിലേക്ക് വൈകാതെ എത്തിച്ചേരുന്നതിന് അന്വേഷണ ഏജൻസികളെ സഹായിച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു അക്രമ സംഭവത്തിന് നേതൃത്വം നൽകിയ ശേഷം ഇവിടുത്തെ മുഴുവൻ സുരക്ഷാ സന്നാഹങ്ങളുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഈ പ്രതിക്ക് ഈ രത്നഗിരിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെയുണ്ട് ഒരു അസ്വാഭാവികത. അവിടെയാണ് ഇയാളെ കൃത്യമായി സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ പ്രതി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യം. ഡാനിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഒരു പൊതുനിരീക്ഷകനായ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഡാൻ കുര്യൻ സൂചിപ്പിച്ച ഒരു കാര്യം,
ഷഹീൻബാഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 3 ആളുകൾ മാറുകയാണ്. എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വളരെ ശാന്തമായ ഒരു സമരം നടക്കുന്ന ഒരു കേന്ദ്രമെന്ന രീതിയിലാണ് ആദ്യം ഷഹീൻബാഗ് ചിത്രത്തിൽ വന്നത്. പക്ഷേ അതൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ ആ സമരത്തിന് പുറകിൽ കൂടി ഇത്തരം ആശയങ്ങൾ ഉണ്ട് എന്ന തരത്തിലേക്ക് സംശയങ്ങൾ വഴിവെക്കാനാണോ ഈ ആക്രമണം നമ്മെ പ്രേരിപ്പിക്കുന്നത്? കഴിഞ്ഞ ഏതാനും വർഷം മുൻപ് നടന്ന കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് തന്നെ ഷഹീൻബാഗ് പ്രദേശം, ഡൽഹിയുടെ സബർബൻ പ്രദേശങ്ങളും ഷഹീൻബാഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും കേന്ദ്ര നിരീക്ഷണത്തിലായിരുന്നു. കേന്ദ്രസേനയുടെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെയും ഒക്കെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും നമ്മുടെ നിരീക്ഷണ ഏജൻസികൾ നിരീക്ഷണ വിധേയമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് NIA സംഘത്തിന് തീർച്ചയായും ഈ പ്രതി എന്ന് കരുതപ്പെടുന്ന ആ വ്യക്തിയുടെ 25 വയസ്സുകാരനായ ഷാരൂഖിൻ്റെ 6 മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ ലഭിക്കുകയും കേരള പോലീസിനാണ് ഒരുപക്ഷെ ആ ഫോൺ കിട്ടുന്നത്. ആ ഫോൺ ബാഗിൽ നിന്നും വീണ് കിട്ടുന്ന ഫോണിൻ്റെ IMEI നമ്പർ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ട്രേസ് ചെയ്യാൻ കഴിയുകയും ഞൊടിയിടയിൽ തന്നെ വളരെ ദ്രുതഗതിയിൽ തന്നെ പരസ്പരം വിവരങ്ങൾ കൈമാറാൻ കഴിയുകയും ചെയ്തത് ഇങ്ങനെയൊരു ലിങ്ക്, ഷഹീൻബാഗ് ലിങ്ക് ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതിനിപ്പോഴാണ് ഇതിന് സ്ഥിരീകരണമാകുന്നത് എങ്കിൽ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ ഈ വിവരം വന്നപ്പോൾ തന്നെ ഈ ആക്രമണത്തിൻ്റെ രീതി കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു മാസ് കില്ലിംഗ്, പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ തന്നെ സോഫ്റ്റ് ടാർഗറ്റ്സിനെ, ഹതഭാഗ്യരായ ആളുകളെ, റെയിൽ ട്രാവലേഴ്സ്, അവരെന്തറിയുന്നു അടുത്ത നിമിഷം അവരുടെ മേൽ പെട്രോൾ വീടാൻ പോവുകയാണ്, ആളി കത്താൻ പോവുകയാണ്, ഇതൊന്നും അറിയാതെ യാത്ര ചെയ്യുന്ന ഭീകരരെ യാത്രക്കാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് സാധാരണഗതിയിൽ ഭീകര ശൈലി തന്നെയാണ്. അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ, മിന്നലാക്രമണങ്ങൾ, ഇത് തന്നെയാണ് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ഏറ്റുമുട്ടുമ്പോൾ ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന മാർഗം ഇത് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഭീകരാക്രമണങ്ങളും, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്ന എല്ലാ ഭീകരാക്രമണങ്ങളും യഥാർത്ഥത്തിൽ സുരക്ഷാ ഏജൻസികൾക്ക് നേരെയല്ല, മറിച്ച് ഹതഭാഗ്യരായ സാധാരണ ജനങ്ങൾക്ക് നേരെയാണ്. റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന സ്ഫോടനങ്ങളാകാം, റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന സ്ഫോടനങ്ങളാകാം, മാർക്കറ്റ് പ്ലേസിൽ നടക്കുന്ന സ്ഫോടനങ്ങളാകാം, ഇങ്ങനെ എല്ലാം വിരൽ ചൂണ്ടുന്നത് യാതൊരു രീതിയിലും പ്രശ്നക്കാരല്ലാത്ത സാധാരണക്കാരുടെ മേൽ നടത്തുന്ന ഇതുപോലെയുള്ള മൃഗീയമായ ആക്രമണങ്ങൾക്ക് തീവ്രവാദ സ്വഭാവമുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക്, ഷാരൂഖ് എന്ന വ്യക്തിക്ക് തീവ്രവാദ ബന്ധം ആദ്യം തന്നെ സംശയിച്ചിരുന്നു. ആ നിലയിലാണ് അന്വേഷണം പുരോഗമിച്ചതും ഇപ്പോഴിതാ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മോഹൻ വർഗീസ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡാൻ കുര്യൻ, ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഡാൻ ശ്രദ്ധിച്ചു കാണും. പ്രധാനമായും ഈ സാധാരണക്കാരായ മനുഷ്യരെ, നിരപരാധികളായ മനുഷ്യരെ ആക്രമിക്കുക, ആ രീതി ആണ് പലപ്പോഴും തീവ്രവാദികൾ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ ഈ പെട്രോൾ ഒഴിച്ച് ആളെ കത്തിക്കുന്ന രീതി, ഇത് ഒരുപക്ഷെ നമ്മൾ ഗോദ്രയിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിലയിടങ്ങളിലല്ലാതെ, ഇത് എങ്ങനെയാണ് ഒരു തീവ്രവാദ രീതി എന്നതിൽ ഈ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് ആളെ കത്തിക്കുന്നത് നാം പോലീസ് അത് സംബന്ധിച്ചൊക്കെ വിശദീകരണം നൽകുന്നത് എങ്ങനെ എന്തായിരുന്നു അതിൻ്റെ പ്രധാന മോട്ടീവ് എന്നാണ് നാം സംശയിക്കേണ്ടത്? ആളുകളെ ഭീതിയിലാഴ്ത്തുക എന്നതാണോ, സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിക്കുക എന്നതാണോ, ആളുകളെ നിരായുധരായ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുന്നതിൽ നിന്ന് എന്താണ് ഇത് ഈ ലക്ഷ്യം വെക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്? മനു, സാധാരണയായി ഈ ഭീകര സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ നടത്തുന്ന ഒരു സ്ഫോടന ശൈലി എന്ന് പറയുന്നത് ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ്, അതായത് വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അക്രമ സംഭവങ്ങളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോകത്തിന്റെ പല രാജ്യങ്ങളിലും അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം. ISIS ഉൾപ്പെടെയാണ് അത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ നടത്തുന്നതും. അതിൽ ഈ കുറഞ്ഞ അല്ലെങ്കിൽ ആളുകൾ ജനത്തിരക്കേറിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് വലിയ ആൾനാശം ഉണ്ടാക്കി അതിൽ നിന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് സാധാരണയായി നടത്തുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ഇതൊരു അല്പം അവിശ്വസനീയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അതായത് ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചത് ഒരുപക്ഷെ മനു നേരത്തെ സൂചിപ്പിച്ച പോലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഒരു ആ ഭീതി പരത്താൻ വേണ്ടി ഇയാൾ തെരഞ്ഞെടുത്ത ഈ ഒരു ശൈലി തന്നെയാണ്. ആ ശൈലി എവിടെ നിന്ന് ലഭിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് ഇപ്പോഴും അന്വേഷണ സംഘങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃത്യമായ സൂചനകളൊന്നും പ്രതിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആകെ അവർക്ക് സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ കുറ്റകൃത്യം ചെയ്തത് താനാണ് എന്ന കാര്യം ഷാരൂഖ് സൈഫി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്ക് മറ്റ് ചില സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളും
അതുമായി ബന്ധപ്പെട്ട സൂചനകളും ഭീകരവിരുദ്ധ സേന ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. അതിനും അപ്പുറത്തേക്ക് ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തത്, കേരളത്തിലെ മറ്റേതെങ്കിലും ജനത്തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകൾ അടക്കം ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും പ്രതിയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന മൊബൈൽ ഫോണിലും അയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത ചില ബാഗിലെ ബുക്കുകളിലും ചില സൂചനകൾ അന്വേഷണ സംഘത്തിന്, അതായത് അത്രയ്ക്ക് ആശാവഹമല്ലാത്ത ചില സൂചനകൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ മറ്റ് ചില സ്ഥലങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ വളരെ ഈ ലോക്കൽ ശൈലിയിൽ, അതായത് അയാളുടെ പ്രാദേശിക ശൈലിയിൽ ആ ബുക്കുകളിൽ ഇയാൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും ഈ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത ശേഷം മാത്രമേ ഇയാളെ ഇനി വിശദമായി ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുവരെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും പരിമിതിയുണ്ടാകും. എന്തായാലും നിലവിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻ വർഗീസ്, അതാണ് ഈ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാകാൻ സാധ്യതയില്ല എന്ന ആശങ്ക കൂടിയാണ് ഡാൻ പങ്കുവെക്കുന്നത്. ഇതുപോലെ മറ്റ് പദ്ധതികൾ ഉണ്ടായേക്കാം, അതിനുള്ള രേഖകൾ ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ ആക്രമണം നടത്തി പിൻവാങ്ങാൻ മാത്രമല്ല, കൂടുതൽ വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് അവർ വന്നിരുന്നത്. അപ്പോൾ വേറെ ആളുകളുണ്ട് എന്നുള്ള സംശയവും വരുന്നു. പ്രതി രക്ഷപ്പെട്ട രീതിയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടതെന്നാണ്? നാം കൂടുതൽ ജാഗ്രതരാകണം എന്നതാണോ? ഇത്തരം അക്രമങ്ങളുടെ ബാക്കി ഇനിയും സംഭവിക്കാനിരിക്കുന്നു എന്നതാണോ? ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രതിയുടെ ആക്രമണത്തിൻ്റെ ഒരു പ്രൊഫഷണൽ സ്വഭാവമില്ലായ്മ, വ്യക്തമായ പരിശീലനം ലഭിച്ച തീവ്രവാദികൾ നടത്തുന്ന ആക്രമണം ഒരിക്കലും ഒരു ഇത്രയും ചെറിയ സ്കെയിലിലാവില്ല. ഇത് രണ്ട് കുപ്പിയിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ എടുത്തുകൊണ്ട് അത് വെറുതെ വീശുക, തീ കത്തിക്കുക, അത് ഒരുപക്ഷെ ആ ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായി കത്തിപ്പോകാൻ തക്ക ഒരു 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 വിട്ട് അതിനുണ്ടാവില്ല. അതുമാത്രമല്ല, പ്രതി രക്ഷപ്പെട്ട രീതിയും ആ ബാഗ് ഉപേക്ഷിക്കാൻ, ഏതായാലും ഒരു ഭീകരൻ തീർച്ചയായും ഐഡൻറ്റിറ്റി കാർഡുകളും ആധാർ കാർഡും പാൻ കാർഡും അടങ്ങുന്ന തൻ്റെ ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവായി അവശേഷിപ്പിക്കില്ലല്ലോ. ആക്സിഡൻ്റലായി ട്രാക്കിൽ വീണ് പോയതാണെങ്കിൽ പോലും അങ്ങനെയൊരു ബാഗ് കൊണ്ടുപോകാൻ ഒരു ഭീകരനും ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ അത് സങ്കീർണമാണ്, നമ്മളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്, അന്വേഷണ ഏജൻസികളെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. മറുവശത്ത് ഇതിനൊരു പ്ലാനുണ്ട്, ഒരു ഗെയിം പ്ലാനുണ്ട്. വളരെ ക്രൂഡാണെങ്കിൽ പോലും അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത ഒരു ഗെയിം പ്ലാനുണ്ട് അതിനകത്ത്. കാരണം കേരളം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതുമാത്രമല്ല, ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾക്ക് മധ്യ, അതായത് കോഴിക്കോട് വരെ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർക്ക് പോകുന്ന ട്രെയിനിൽ കോഴിക്കോട് വരെ യാത്രക്കാരുടെ ആധിക്യമുണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ സ്ഫോടനം നടത്താനായി അല്ലെങ്കിൽ ആക്രമണം നടത്താനായി ആൾത്തിരക്കേറിയ ആ സമയം തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ആളുകൾ ഏറെ ഇറങ്ങിയതിന് ശേഷം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ ആ ട്രെയിൻ പ്രാക്ടിക്കലി ഭാഗികമായി എംറ്റി ആയിട്ടാണ് ഓടുന്നത്. എന്തുകൊണ്ട് ആ സമയം തിരഞ്ഞെടുത്തു എന്നത് വേറൊരു ചോദ്യമാണ്. ആ ഒരു സമയം, ആ ഒരു തിരക്ക് ഒഴിഞ്ഞ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇതെല്ലാം മാറ്റി നിർത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഡയറി അതിൽ നിന്ന് ലഭിച്ചു എന്ന് കരുതപ്പെടുന്ന, ഇത് റൂമർ അല്ലാതെ ലഭിച്ചു എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത്, സതേൺ കേരളത്തിൻ്റെ, തെക്കൻ കേരളത്തിൻ്റെ ചില തീരദേശ മേഖലകളിൽ എന്തെങ്കിലും നോട്ടമിട്ടിരുന്നു എന്ന സംശയമാണ് ഇപ്പോഴുണ്ടാകുന്നത്. കാരണം ഇതെല്ലാം കടൽത്തീര മേഖലകളായ സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ കടൽത്തീര പ്രദേശങ്ങളുടെ ചില രേഖാചിത്രങ്ങളും പേരുകളും ഈ ഡയറിയിൽ നിന്നും കിട്ടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ പ്രതിക്ക് കേരളത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിനെക്കുറിച്ച് ഒരിക്കൽ പോലും ഡൽഹി വിട്ട് വെളിയിൽ പോകാത്ത ഷഹീൻ ബാഗിനും ഡൽഹിക്കും പുറത്ത് അധികം യാത്ര ചെയ്തിട്ടില്ല എന്ന് കുടുംബാംഗങ്ങൾ ഉറച്ചു പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ, അങ്ങനെ ഒട്ടും എക്സ്പോഷർ ഇല്ലാത്ത, യാത്രാപരിചയമില്ലാത്ത ഒരാൾ അപരിചിതമായ, തികച്ചും അപരിചിതമായ കേരളത്തിൽ വന്ന് ആ കേരളത്തിലെ പല പ്രദേശങ്ങളെക്കുറിച്ചും പഠനം നടത്തി അത് രേഖാചിത്രങ്ങളാക്കി അവിടെ കുറിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ടോ? ദീർഘകാല ശ്രീ മോഹൻ വർഗീസിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ച കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഇതിന് പുറകിൽ ഒരാൾ മാത്രമാകാൻ വഴിയില്ല, ഇത് കൂട്ടായ ഒരു പദ്ധതിയുടെ ഭാഗമാകാം. ഇത് ഒരു വളരെ ക്രൂഡായിട്ടുള്ളൊരു രീതിയാണ് ഇവിടെ ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, റിമോട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബോംബല്ല, മറിച്ച് വളരെ ക്രൂഡായിട്ടുള്ള രീതിയിലുള്ളൊരു അറ്റാക്കാണ് നടന്നിരിക്കുന്നത്. തീവ്രവാദം എന്ന രീതിയിൽ ഇതിനെ നിയമപരമായി കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? എന്തൊക്കെ എവിഡൻസുകളാണ് അതിൻ്റെ ഭാഗമായി വേണ്ടി വരിക പ്രധാനമായും? തീർച്ചയായും ഭീകരബന്ധം
ഒരു വിഷയത്തിൽ സ്ഥാപിക്കുക, കോടതി മുമ്പാകെ സ്ഥാപിക്കുക എന്നുള്ളത് വളരെയധികം ശ്രമം ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തുനിന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും വളരെയേറെ ശ്രദ്ധയും അറിവും വേണ്ട ഒരു വിഷയമാണ്. പ്രധാനമായും നമ്മുടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അപരിചിതമായൊരു പ്രദേശം എന്നൊരു പ്രദേശമില്ല എന്നാണ് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് അതുപോലുള്ള സെർച്ച് എഞ്ചിൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളും നമ്മളുടെ ഫിംഗർ ടിപ്സിലുണ്ട്. അപ്പോൾ അത് അവരെ അതേപോലെ ഉപയോഗിച്ച് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ട്രേസ് ചെയ്യാനും നമുക്ക് അതുപോലുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ കോടതി മുമ്പാകെ ഈ കാര്യങ്ങൾ കൃത്യമായി എത്തിക്കണമെങ്കിൽ ശക്തമായ ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇത് ഇൻവെസ്റ്റിഗേഷന്റെ പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയൊക്കെ വളരെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നും സംസ്ഥാന കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് എല്ലാവരും ഒന്നിച്ച് യോജിച്ചുകൊണ്ടുള്ള ശക്തമായ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായാണ് ഇയാളെ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയത്. ഇനി ഈ പിടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ മാധ്യമങ്ങൾ ഇക്കാര്യം വലിയ ചർച്ചയാക്കി മാറ്റുന്നു, പൊതുസമൂഹത്തിൽ വളരെയേറെ ഭയപ്പാടുണ്ടാക്കിയ ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ വളരെയേറെ ചർച്ചയായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണം ഇതുവരെ ശക്തമായി നടക്കുന്നു. ഇനി അങ്ങോട്ട് ഇതിന്റെ ഫോളോ അപ്പ് പ്രൊസീജിയർ എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കോടതിയിൽ ഇതിന്റെ ഭാവി. കാരണം ഇവിടെ ഒരാളെയാണ് നമുക്കിപ്പോൾ പിടിക്കാൻ വേണ്ടി പറ്റിയത്. ഇനി ഇതിന് പിന്നിലുള്ള ആളുകൾ ഇത് പല രീതിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇയാൾക്ക് പേഴ്സണലായി ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധമുണ്ടായിക്കൊള്ളണം എന്നില്ല, ഇയാൾ അതിൽ അംഗമായിക്കൊള്ളണം എന്നില്ല, ഇയാളെ ഹയർ ചെയ്തതാവാം, ഇനി അതല്ലെങ്കിൽ ഇയാൾ സ്വയമേവ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു പോയതാവാം, ഇയാളെ ഉപയോഗിക്കുകയാവാം, ഇനി ഇയാൾ ഈ എന്താ പറയുക ടെററിസത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ടെററിസം ഗ്രൂപ്പിന്റെ നേതാവുമാവാം, എന്തുമാവാം. ഈ കാര്യം നമുക്ക് ബോധ്യമാവണമെങ്കിൽ ശക്തമായ ഇൻവെസ്റ്റിഗേഷൻ വേണം. ഈ ഇൻവെസ്റ്റിഗേഷന് സ്വതന്ത്രമായി അന്വേഷണ ഏജൻസികളെ അന്വേഷിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ തരുണത്തിൽ ചെയ്യേണ്ട ഏറ്റവും എഫക്റ്റീവായി ചെയ്യേണ്ട കാര്യം. ഇത്തരം കാര്യങ്ങളിൽ മറ്റ് തലത്തിലേക്ക് ചർച്ച പോവാതെ ഇത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന, സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഭരണകൂടങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വിടുകയും വേണം. നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് ഇതുപോലെ ഒരുപാട് ചർച്ചകളുണ്ടാവും, അതിനുശേഷം ഈ കേസിന് എന്ത് സംഭവിച്ചു, ഈ പിടിക്കപ്പെട്ട ഇയാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അന്വേഷണങ്ങൾ നടക്കുകയും അതിനുശേഷം തുടരന്വേഷണങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെ ആവാതിരിക്കും മാത്രമേ ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളം ഇവരുടെ ഒരു ടാർഗറ്റായി മാറിയിരിക്കുന്നു, ഇത്തരം വിഭാഗങ്ങളുടെ ഒരു ടാർഗറ്റായി മാറിയിരിക്കുന്നു. നമ്മളിത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്ത് ഇത് ഇത്തരം ടാർഗറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കോയമ്പത്തൂർ സ്ഫോടനത്തിൻ്റെ ഓർമ്മകളുണ്ട്. പക്ഷെ കേരളം അങ്ങനെ ഒരു ടാർഗറ്റായി മാറുന്നതിന് പുറകിൽ എന്തായിരിക്കണം ആ മോട്ടീവ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു ഇതുപോലുള്ള അക്രമങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യമിടുന്നത് കൊളാട്രൽ ഡാമേജാണ്. ഏറ്റവും ചെറിയ ഒരു ആക്ടിലൂടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ. അതിന് ഏറ്റവും സൗകര്യം കേരളം പോലുള്ള ഒരു സ്ഥലമാണ്. കാരണം തിക്ലി പോപ്പുലേറ്റഡ് ആണ്. നമ്മളറിയാം ഇതുപോലുള്ള ഒരുപാട് ഒരു ഏത് സ്ഥലം എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്, തിരക്കേറിയ നഗരങ്ങളാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. തീവണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ മാത്രമല്ല തിരക്കേറിയതുള്ളത്. പക്ഷേ ഇതൊരു ഒരു ട്രയൽ റൺ ആയിരിക്കാം. പിന്നെ കേരളത്തിലെ ചില പ്രത്യേകമായ സാമൂഹ്യ അന്തരീക്ഷവും നമ്മൾ കാണേണ്ടതുണ്ട്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ശ്രീ ടി കെ രാജ്മോഹൻ ഇപ്പോൾ അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ സൂചിപ്പിച്ചൊരു വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഇതൊരു കൊളാട്രൽ ഡാമേജ് എന്ന തരത്തിൽ നമുക്ക് മുന്നിൽ വെക്കാനാണോ, അതോ കുറെ കൂടി സങ്കീർണമായ മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ അവർക്കുണ്ട്, അതിൻ്റെ ഒരു ആദ്യ സൂചന അല്ലെങ്കിൽ ആദ്യ പടി എന്ന നിലയിൽ ഉള്ള ഒരു ഒരു ട്രയലാണോ, എന്താണ് നാം ഈ അപകടത്തിൽ നിന്ന് പഠിക്കേണ്ടത്? ഈ അപകടത്തെ കുറിച്ച് അന്വേഷണം ഏജൻസി നടത്തുന്നുണ്ടല്ലോ. അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണം ഒരു ഒരു പ്രാരംഭിക സ്റ്റേജിലാണ്. ഇപ്പോഴും പ്രതിയെ പിടിച്ചു എന്നല്ലാതെ പ്രതി ചെയ്ത ആക്ടിവിറ്റിയുടെ എന്തൊക്കെയാണ് പ്രതി ചെയ്തത് അതിനൊക്കെ ഒരു 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 ആൻസർ നമുക്കാർക്കും കിട്ടിയിട്ടില്ല. ഇവൻ അന്വേഷണ ഏജൻസിക്ക് വരെ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പൊ എങ്ങനെയാണ് സംഭവിച്ചത്? ഇവര് കഴിഞ്ഞ ഈ ഈ കേരളത്തിൽ എപ്പോഴെത്തി? ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. കാരണം ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകളൊക്കെ അന്വേഷണത്തിൽ കൂടി മാത്രമേ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മള് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഡൽഹിയിലത്തെ ഷാഹിൻബാഗിലുള്ള ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ വന്നിട്ട് എന്താണ് ഭീകരപ്രവർത്തനം നടത്താൻ കാരണം എന്താണ്? ഇത് വെരി വൈറ്റൽ പോയിന്റ് ആണ്. അയാളിപ്പോഴ് ഈ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ ഏതെങ്കിലും ഒരു ബാൻഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രസ്ക്രൈബ്ഡ് ഓർഗനൈസേഷന്റെ മെമ്പറാണോ? അതല്ല പുതിയ വല്ല ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല ഈയിടെ സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് ഈയിടെ ബാൻ ചെയ്ത ചില സംഘടനകള് പുതുതായിട്ട് വേറെ വല്ല ഓപ്പറേഷൻ നടത്തുകയാണോ? എന്താണെന്നൊക്കെ അന്വേഷണം ഡീറ്റെയിൽ ആയി നടത്തിയാൽ പറയാൻ പറ്റും. അപ്പം ഇത് ഏത് തരത്തിലുള്ള കേരളത്തില് ഏത് തരത്തിലുള്ള ഒരു ഒരു മിശയപ്പാണ് ഉണ്ടാക്കാൻ ഈ ആൾ ശ്രമിക്കുന്നത് എന്നും അവരുടെ പ്ലാനിങ് എന്താണെന്നും നമുക്ക് ആർക്കും ഇപ്പോഴും ഒരു ഒരു സ്പെക്കുലേഷനിൽ. പക്ഷേ ശ്രീ ടി കെ രാജ്മോഹൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളം എന്തുകൊണ്ടാണ് അവരുടെ ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആയി മാറുന്നത്? ഇവിടെ ഇതിൽ ഇത്തരം സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അറ്റാക്കുകളിൽ വരുന്ന ആളുകളും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഇതിന്റെ അതിന്റെ വിക്ടിംസായി മാറുകയും ചെയ്യുന്നു. എന്നിട്ടും ഈ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം ഒരു അറ്റാക്ക് ടെറർ ഓർഗനൈസേഷൻസ് പ്ലാൻ ചെയ്യുന്നു എന്നത് എന്തിലേക്കാണ് നാം അത് സംശയിക്കേണ്ടത്? എന്താണ്, എന്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്? നമുക്കൊക്കെയുള്ള ഇതുവരെയുള്ള പ്രാരംഭമായ നമ്മുടെ കൈവശമുള്ള ഇതുവരെയുള്ള ടെറർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് കേരളയിൽ കേരളത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടില്ല. കേരളത്തിലായിട്ട് നമുക്കൊരു സ്ഫോടനം ഉണ്ടായ തൃശ്ശൂരിലെ, അതായത് ചെന്നൈയിൽ നിന്ന് വെച്ച ബോംബ് തൃശ്ശൂര് വന്ന് പൊട്ടിയ സംഭവം അല്ലാതെ അടുത്ത നമ്മുടെ ഓർമ്മയിലൊന്നും ഇവിടെ സ്ഫോടനം നടന്ന് മലയാളികൾ മരിച്ചൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തെ കേരള സംസ്ഥാനം അല്ലെ, കേരളം പോലെയുള്ള ഒരു സ്ഥലം ഇതിന്റെ വളക്കൂറുള്ള മണ്ണ് ആണ് എന്ന് പറയാൻ വേണ്ടി പ്രധാന കാരണം നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ സ്ലീപ്പർ സെൽസിന്റെ കൂടുതൽ ലഭ്യത, അല്ലെങ്കിൽ അതിന് ചാൻസ് കൂടുതൽ, അങ്ങനെ പല ഒരുപാട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് തന്നെയാണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ അതിൽ ഫൈനാൻസിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ഹബ്ബ് ഫൈനാൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ശരിക്കും നമ്മൾ കുറെ കാലമായിട്ട് ഈ തീവ്രവാദ പ്രവർത്തനത്തിലുള്ള ആളുകളെ കയറ്റിയേക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇത് ബേസിക് ആയിട്ട് ഈ കാലിക്കറ്റ് മാതിരി ഒരു സ്ഥലത്ത് ഒരു സ്ഫോടനം ഒന്നും ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഇപ്പോഴും നമ്മൾ വൾണറബിൾ ആണ്. പക്ഷെ കേരളത്തില് പറയത്തക്ക മറ്റിപ്പം നമ്മൾ വേറെ മഹാരാഷ്ട്രയിലായാലും യു പിയിലായാലും ബീഹാറിലായാലും സ്ഫോടനങ്ങൾ ഒരുപാട് ആളുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അത്തരത്തില് മരണം സംഭവിച്ച സ്ഫോടനങ്ങള് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തൃശ്ശൂർ സംഭവമാണുള്ളത്. ബാക്കിയെല്ലാം ഇവിടുന്ന് ആൾക്കാര്, ഇവിടുന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചെറുപ്പക്കാര് ഈ ഇറാഖിലേക്കും ഇസ്രായേൽ ഇവിടെ പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും ബാക്കി കൺട്രിയിലേക്കും യമനിലൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ തീവ്രവാദം നടത്തിയല്ലാതെ നമ്മുടെ സംസ്ഥാനം അതിലേക്ക് ഒരു 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 ലോഞ്ചിങ് പാഡ് മാറി അണിതര പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് നമ്മള് ഈ കേരളം പോലെയുള്ള സംസ്ഥാനം വളരെ വൾണറബിൾ ആണ് നൗ. അതായത് ഈ ഓൾ ഇന്ത്യ ലെവലിൽ കണക്കെടുത്താല് നമ്മള് കശ്മീര് കഴിഞ്ഞാല്, മഹാരാഷ്ട്ര കഴിഞ്ഞാല്, ആന്ധ്ര കഴിഞ്ഞാല്, അല്ലെങ്കിൽ യു പി ബീഹാറിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കേരളം അത്രത്തോളം തന്നെ വൾണറബിൾ ആണ് ഈ ടെറർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് വന്നു, പിന്നെ ഇവിടുന്ന് എവിടുന്നാണ് കലക്ട് ചെയ്തത്, അയാൾ ഈ വന്ന ഉടനെ ആര് പോയാലും പെട്രോൾ ഒന്നും കൊടുക്കില്ല നമ്മുടെ നാട്ടില്. അപ്പൊ നമ്മളെ പെട്രോൾ പങ്കിൽ ഇപ്പൊ രണ്ട് കുപ്പിയായിട്ട് ഒരാൾ പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്കൊരു ബാക്കപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും ബാക്കപ്പ് ഇല്ലാതെ ഇവിടുത്തേക്ക് സുപ്രഭാതത്തിൽ വന്ന് പെട്രോൾ വാങ്ങിച്ച് വണ്ടി കയറാൻ പറ്റില്ല. അപ്പൊ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാല് മനസ്സിലാവുള്ളൂ എന്തിനാണ്, എന്താണ് ഈ ഇയാൾ ഉൾപ്പെട്ട ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇയാള് സ്വയം ഇയാളോ ഇയാളെ കൂട്ടുകാരോ എന്തുകൊണ്ടാണ് കേരളം സെലക്ട് ചെയ്തത് എന്ന്. കാലിക്കറ്റ് മാത്രമല്ല, അയാളുടെ ഡയറിക്കകത്ത് ഒരുപാട് കേരളത്തിലെ ഒരുപാട് സ്ഥലത്തിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണാണ്. അപ്പൊ അന്വേഷണ വിധേയമാക്കി ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വ്യക്തമായ മനസ്സിലാവും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊരു സ്പെക്കുലേഷൻ ചെയ്യാറില്ല. കാരണം ഇതിൽ ഡീപ്പ് റൂട്ടഡ് ആയ ഒരു കോൺസ്പിറസിയും ഒരു ഒരു പ്ലാനിങ്ങും ഇതിൽ ഞാനൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളൊക്കെ ഒരു അനുഭവത്തിൽ പറയുകയാണ്, ഇതിൽ ഡീപ്പ് റൂട്ടഡ് പ്ലാനിങ് ഉണ്ട്, ഒരു പ്രോപ്പറായ ഒരു കോൺസ്പിറസി ഉണ്ട്. അത് പുറത്തു കൊണ്ടുവരണം.
അത് ഏത് തരത്തിലാണെങ്കിലും നമ്മളൊന്നും കാണാത്ത പുതിയ വല്ല മാർഗങ്ങളാണോ, പുതിയ വല്ല ഓർഗനൈസേഷൻ ആണോ, ഒന്നും നമ്മൾക്കറിയില്ല. അപ്പൊ ഈ അന്വേഷണം നടത്തുക. അപ്പൊ എനിക്ക് തോന്നുന്നത് അന്വേഷണത്തിന് കുറെ കൂടി ഒരു പാൻ ഇന്ത്യ ലെവലില് ഒരു കൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് NIA മാതിരി ഏജൻസി അന്വേഷണം നടത്തുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ATS കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, വളരെ ഭംഗിയായിട്ട് അന്വേഷണം നടത്താൻ ആൾക്കാർ പ്രാപ്തരാണ്. പക്ഷെ ഇവിടെ ഒരു ആക്ടിവിറ്റി നടന്നിരിക്കുന്നത് ഈ അക്യൂസ്ഡ് ബിലോങ്സ് ടു ഡൽഹി, അതുപോലെ തന്നെ ഇയാളുടെ യാത്രകള്, യാത്ര ചെയ്ത റെക്കി ചെയ്ത ഏരിയാസൊക്കെ, അതുപോലെ ഇയാൾ അവിടെ നിന്ന് പറയാണ് ഇയാള് രക്ഷപ്പെടാൻ വേണ്ടി അജ്മീറിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പം ഈ നോസ് അയാൾക്ക് അയാൾക്കോ അയാളുടെ ഹാൻഡിൽ ചെയ്യുന്നാക്കോ അല്ലെങ്കിൽ അയാളുടെ ഗ്രൂപ്പിനോ എല്ലാ സ്ഥലങ്ങളും മുറുക്കി കണ്ടക്ട് ചെയ്തൊരു ഐഡിയ നേരത്തെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇയാളെ ഹാൻഡിൽ ചെയ്യുന്നതാണോ, അങ്ങനെയാണൊരു ഹാൻഡ്ലർ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ, ഇതൊക്കെ ഓൾ ഇന്ത്യ ലെവൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും NIA മാതിരി ഇതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ തന്നെ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് സമീപ ദിവസങ്ങളിൽ തന്നെ അത് സംഭവിക്കും എന്നും ഞാൻ കരുതുന്നു. കാരണം അത്ര ഡീപ്പ് റൂട്ടഡ് ആണ്, അത്ര ഓർഗനൈസ്ഡ് ആണ് ഈ ആക്ടിവിറ്റി. അല്ലാതെ ഒരു ഈ കഥ പറയുന്ന മാതിരി കഥകൾ ചെറുപ്പക്കാരനായ ഒരാൾ വന്നിട്ട് നേരെ വന്ന് രണ്ടു പോട്ട് പെട്രോളും വാങ്ങിച്ചിട്ട് വണ്ടി കയറിയ കഥ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇതിന് ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേഷൻ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ, ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. ശ്രീ മോഹൻ വർഗീസ്, വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇതിൻ്റെ പുറകിൽ ഉണ്ട്. മാത്രമല്ല, ഇതിൻ്റെ കോൺസ്പിറസി ലെവലിൽ കുറേ കൂടി കാര്യമായ വർക്കൗട്ട് നടന്നിട്ടുണ്ടാകണം എന്നാണ് മുൻ NIA ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീ രാജ്മോഹൻ വ്യക്തമാക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതിനുള്ള ഫണ്ടിങ് സോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടുന്ന് ആളുകൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനായിരിക്കുമോ? ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഒരുപക്ഷെ നിയമപരമായി നമുക്ക് ഈ കേസ് കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയും, പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷേ പൊളിറ്റിക്കലി ഇങ്ങനെ ഒരു ആശയപരമായ ഒരു സ്വാധീനം ചെലുത്താൻ വേണ്ടി ഈ തീവ്രവാദ ആക്രമണങ്ങൾക്ക് കഴിയും എന്ന് കരുതേണ്ടതുണ്ടോ? മനു, ഇത് ഒരു രണ്ട് തലയുള്ള വാളാണ്. ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനും അതുപോലെ തന്നെ ഒരു കൾച്ചറൽ നറേറ്റീവും ഉള്ള ഒരു സംഭവത്തിലേക്കാകാം ഒരു പക്ഷേ നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഇതുപോലെയുള്ള ഒരു ബിസാർ ഇൻസിഡൻറ്റ്, ഇത് സംഭവിക്കുമ്പോൾ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ചില പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റുകൾ ഇവിടെയുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ, ഇത് പരിശോധനാ വിഷയമാക്കേണ്ടതാണ്. ദീർഘമായ അന്വേഷണത്തിൽ മാത്രമാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അതോ ഇതൊരു സിവിലൈസേഷണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു പ്രത്യേക വിഭാഗം അതിൻ്റെ അതൃപ്തി അറിയിക്കാനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ചെറിയ ചെറിയ സ്പ്ലിൻറ്റർ ഗ്രൂപ്പുകൾ, ഇവരൊക്കെ തമ്മിൽ മത്സരമാണ്. കാരണം ഞങ്ങളാണ് നിങ്ങളെക്കാൾ മിടുക്കരെന്ന് കാണിക്കാനുള്ള മത്സരമാണ്. പുതിയതായി അദ്ദേഹം NIA ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ വളരെ പെർട്ടിനൻ്റ് ഒരു ഫാക്റ്റാണ്. ഇതൊരു പുതിയ ഗ്രൂപ്പിൻ്റെ, ഇപ്പോൾ നിലവിലില്ലാത്തതും പുതിയതായി രൂപപ്പെട്ടു വരുന്നതുമായ ഒരു പുതിയ ഭീകര ഗ്രൂപ്പ് ഞങ്ങളും രംഗത്തുണ്ട് എന്ന് കാണിക്കാനായി നടത്തുന്ന ഒരു പറാട്ട നാടകത്തിൻ്റെ ഭാഗമാണോ ഇതെന്ന് പോലും ഒരു പക്ഷേ സംശയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് സ്പെഷ്യൽ ഡിബേറ്റ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. തുടർച്ചയായി രണ്ടാം വട്ടം പ്രതിപക്ഷത്താണ്. കേരളത്തിന്റെ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ മാറി ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? കോൺഗ്രസിനെ ഉപദേശിക്കാമെന്ന് നമ്മൾ ആൾക്കാരല്ലല്ലോ. മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസത്തോടെ അവർ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. സാധാരണ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടത്. പന്തും കൊളുത്തി ഒരു പാണക്കാട്ടെ തങ്ങൾ മുന്നിൽ വരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഇന്ന് ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ ഉജ്ജ്വലമായ ഒരു പ്രതീകം. ആ പ്രതീകത്തെ നിശബ്ദമാക്കുക, അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കുക തുടങ്ങിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും കടമയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മനസ്സ് തുറക്കുന്നു. പറഞ്ഞതും പറയാത്തതും ഇന്നു രാത്രി. സ്പെഷ്യൽ ഡിബേറ്റ് തുടരുന്നു. അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ, നമ്മുടെ
നാട് എപ്പോഴും ഈ തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണങ്ങളെ വളരെ ശക്തമായി അവലംബിച്ചിരുന്നു. ശക്തമായി അതിനെ നേരിടുന്നതിൽ നിയമ സംവിധാനങ്ങളും വലിയ ഒരു അളവ് വരെ വിജയിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരും ഏജൻസികളും കാര്യക്ഷമമായി അതിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. കോടതികളും വളരെ ഗൗരവത്തോടു തന്നെയാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സ്ഥിതിക്ക് നമ്മുടെ നിലവിലെ നിയമ സംവിധാനത്തിൽ ഇനിയും കാതലായ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? ഈ നമ്മുടെ നാടും പ്രത്യേകിച്ച് കേരളവും ഒരു തീവ്രവാദ തൽപരരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി മാറുമ്പോൾ ഏതു തരത്തിലുള്ള ഒരു ലീഗൽ വിജിലൻസ് ആണ് നമ്മുടെ നാടിനി മുന്നോട്ട് വെക്കേണ്ടത്? നോക്കൂ, സാധാരണഗതിയിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു ആവശ്യമാണ് നിയമരംഗത്ത് ശക്തമായ നിയമം ഉണ്ടാവണം, നിയമരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ഇവിടെ ശക്തമായ നിയമങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം യു എ പി എ ചുമത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ചുമത്താനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ശക്തമായി നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് ഇനി വേണ്ടത്. അല്ലാതെ കൂടുതൽ നിയമം നിർമ്മിക്കേണ്ട ഒരു സാഹചര്യമില്ല. നിയമം ശക്തമായി എഫക്റ്റീവായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇത്തരം തീവ്രവാദം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഒഴിവാക്കാൻ വേണ്ടി അടിയന്തിരമായി ചെയ്യേണ്ട കാര്യം അതാണ്. നേരത്തെ ഇവിടെ രാജ്മോഹൻ സാറ് പറഞ്ഞു കോഴിക്കോടൊന്നും നമ്മൾ ഇതുപോലുള്ളൊരു സംഭവം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിൽ കേട്ടിട്ടില്ല എന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. തൃശ്ശൂരുള്ള ഒരു സ്ഫോടനത്തിൽ മാത്രമേ ആള് മരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കോഴിക്കോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരു ഇതേപോലുള്ള എന്ന് തന്നെ പറയാവുന്ന ചെറിയ രീതിയിലുള്ള രണ്ട് മൂന്ന് സ്ഫോടനങ്ങൾ നമ്മുടെ മാവൂർ റോഡും അതുപോലുള്ള പ്രദേശങ്ങളും ലാക്കാക്കി ഉണ്ടായിരുന്നു. അതിൽ പ്രതികളെ പിന്നീട് പിടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് പലപ്പോഴും ഒരു എക്സ്പെരിമെന്റൽ ബേസിസിലാണോ, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതിനെപ്പറ്റി അന്ന് തന്നെ ശക്തമായ ഒരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കിപ്പോൾ ഒരു ഉത്തരം കിട്ടുമായിരുന്നു. പക്ഷേ അന്ന് അതിലെ പ്രതികളെ പിടിച്ചു, അതിനുശേഷം അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു, ആരെല്ലാമായിരുന്നു അവരുടെ പിന്നിൽ, ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, ഇതുപോലുള്ള കാതലായ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഇതിലെ പ്രതിയെ പിടിക്കുന്നതോടുകൂടി അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ നർക്കോട്ടിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ആളുടെ അടുത്ത് നിന്നും ഈ നർക്കോട്ടിക് ഡ്രഗ് ഇപ്പം എം ഡി എം എ ആയാലും കഞ്ചാവ് ആയാലും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അയാളെ ജയിലിൽ കൊണ്ടുപോകുന്നതും പിടിക്കുന്നതും ഒക്കെ നമ്മൾ കാണും. പക്ഷേ ഇയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഒരു ലാർജർ എക്സ്റ്റെൻഡിലുള്ള ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ല. ഈ ഇതുപോലെ തന്നെയാണ് ഭീകരവാദ പ്രശ്നമായാലും ഏത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിലും അതൊരു വ്യക്തി സ്വയമേവ ചെയ്തതാണോ, അയാളിൽ ഇത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശക്തമായ തുടരന്വേഷണം വേണം. ഈ തുടരന്വേഷണം ഇല്ലായ്മയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം, അല്ലാതെ നിയമങ്ങളില്ല എന്നുള്ളതല്ല. ഒന്നുകൂടി പറയട്ടെ, നേരത്തെ മനു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ ഈ ആക്രമണത്തിൽ ഇപ്പം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ മരിച്ചു എന്ന്. കാതലായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡാമേജ് ഉണ്ടാക്കുക രാജ്യത്തിനെതിരായുള്ളൊരു യുദ്ധമാണ്. ഇപ്പം അജ്മൽ കസബും ടീമും മുംബൈ സിറ്റിയിൽ ഇറങ്ങി ചറപറ വെടിവെച്ച സമയത്ത് ജാതിയും മതവും ചോദിച്ചിട്ടല്ല അവർ വെടിവെച്ചത്. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ്. ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയുടെ ഭദ്രതയെ തകർക്കുക, ഇവിടുത്തെ നിയമ സംവിധാനത്തെ തകർക്കുക, ഈ ഉദ്ദേശവുമായി വരുന്ന ആളുകൾക്ക് ജാതിയും മതവും ഒന്നുമില്ല. അവരെ നയിക്കുന്നത് മറ്റു ചില കാതലായ ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇവരെ ഒരു പക്ഷേ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ വേണ്ടി മതം പോലുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിക്കപ്പെടുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു നർക്കോട്ടിക് ഡ്രഗ് ഉപയോഗിക്കുന്നത് പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവരെയൊക്കെ നയിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്താണ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. ആ അന്വേഷണം ശക്തമായി നടന്നാൽ, എഫക്റ്റീവായി നടന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആക്രമണങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ നിയമ സംവിധാനം അതിന് ശക്തമാണ്. നമ്മുടെ നിയമങ്ങളും അതിന് ആ രീതിയിൽ ശക്തമായ നിയമങ്ങൾ തന്നെയാണ്. കോടതിയും നീതിന്യായ വ്യവസ്ഥയും ഇത് നേരിടാൻ പര്യാപ്തമായ അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാവുകയുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും താങ്കൾ ഉന്നയിച്ച ആ ചോദ്യം നമുക്ക് ശ്രീ രാജ്മോഹൻ മുന്നിലേക്ക് വെക്കാം. അത്തരത്തിലൊരു പ്രൊട്രാക്റ്റഡായ ഒരു അന്വേഷണം നമ്മൾ നടത്താറ് ഉണ്ടോ, അല്ലെങ്കിൽ അതാണോ നമുക്ക് വീഴ്ച പറ്റുന്നത്? നമ്മൾ കുറേ കൂടി അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ത്, ആരൊക്കെ അതിൻ്റെ ഫണ്ടിങ്ങിൽ വരുന്നു, എങ്ങനെ അങ്ങനെ കുറേ കൂടെ വിസ്തീർണമുള്ള ഒരു അന്വേഷണ സംവിധാനം നമ്മൾ അവലംബിക്കാറുണ്ടോ ഈ ഇത്തരം കേസുകളിൽ? ശ്രീ രാജ്മോഹൻ, മനു എനിക്കൊന്ന് പത്രപ്രവർത്തനം തുടങ്ങിയ സമയം എറണാകുളം സമയത്ത് ആ സമയത്താണ് ഒന്ന് നമ്മുടെ ട്വിൻ ബ്ലാസ്റ്റിന്റെ അതെ 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 അങ്ങാണത് അന്വേഷിക്കുകയും ചെയ്തത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
അപ്പൊ ട്വിൻ ബ്ലാസ്റ്റ് എന്നുള്ള കേസ് അന്വേഷിച്ചത് ഞാനാണ്. അപ്പൊ ആ സമയത്ത് ഈ ട്വിൻ ബ്ലാസ്റ്റ് നടക്കുമ്പോ ഞാൻ പെരിന്തൽമണ്ണ DYSP ആയിരുന്നു. പിന്നെ ഞാൻ NIA പോയിട്ട് NIA ടേക്കപ്പ് ചെയ്തപ്പോഴാണ് ഈ ട്വിൻ ബ്ലാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ഏറ്റെടുത്തത്. NIA നാലാമത്തെ കേസാണ്, NIA ഫോം ചെയ്തിട്ട് നാലാമത്തെ കേസാണ് ട്വിൻ ബ്ലാസ്റ്റ് കേസ്. അപ്പൊ രണ്ട് മൂന്ന് നാല്, അപ്പൊ ഈ കേസ് ട്വിൻ ബ്ലാസ്റ്റ് കേസ് രണ്ട് കേസുണ്ട്, പിന്നെ അത് ഒരു കേസായിട്ട് ഞങ്ങൾ ചാർജ് ഷീറ്റ്. അപ്പൊ NIA ഫോം ചെയ്തതിന് ശേഷം ഒരു കേസ് ഏറ്റെടുത്ത് അതിന്റെ ഫസ്റ്റ് കൺവിക്ഷൻ, NIA ഓൾ ഇന്ത്യയിലത്തെ ഫസ്റ്റ് കൺവിക്ഷൻ ഞങ്ങൾക്കാണ് ആ കേസിനാണ് ലഭിച്ചത്. അങ്ങനെയാണ് NIA ഒരു സ്വന്തമായിട്ട് കേസ് ഏറ്റെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കൺവിക്ട് ചെയ്യിക്കുന്ന ഫസ്റ്റ് കേസാണ്. NIA ലിസ്റ്റ്, കൺവിക്ഷൻ ലിസ്റ്റിലെ ഫസ്റ്റ് കേസാണ് ഈ കേസ്. അപ്പൊ ഈ കേസിൽ അന്ന് അതിനുള്ള കാരണം എന്താണെന്ന് കുലകർഷമായി അന്വേഷണം നടത്തിയാണ്. അത് കാരണം മാറാട് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ മുകളിലെ ഒരു ഇഷ്യൂ ആണ്. അതിലൊരു ഒരു ടെറർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതിനല്ലാതെ വേറെ കേസുകളൊന്നും ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് തടിയൻ രാവത്ത് നസീറും മറ്റു പാർട്ടികളും അന്ന് ആ കേസിൽ റിമാൻഡായി അവരിപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അതിനുശേഷമാണ് അവരതിൽ ഞങ്ങൾ വീണ്ടും വേറെ കേസിൽ, അതായത് കശ്മീർ തീവ്രവാദ കേസുകളിലും ആ കേസും ഞങ്ങൾ അന്വേഷണം നടത്തിയാണ്. ഐ വാസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അതും കൺവിക്ഷൻ ആയിട്ട് അവർക്ക് ജയിലിൽ കിടക്കണം. അപ്പം നമ്മുടെ ഏജൻസി, അതായത് ഞാൻ ഉൾപ്പെട്ടതുകൊണ്ട് പറയല്ല, നമ്മുടെ ഏജൻസികള് അത്ര എന്താ ഒരു പ്രൊഫഷണൽ ബന്ധം ഇല്ലാത്തതാണെന്ന് എനിക്ക് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. കാരണം അതെ, അന്ന് കുറെ കൂടി ശക്തമായ നിലപാടുകൾ എടുത്തത് കൊണ്ടാണ് പിന്നീട് കുറച്ചു കാലത്തേക്ക് നമുക്ക് ഇത്തരം ബ്ലാസ്റ്റുകളോ കാര്യങ്ങളോ ഇല്ലാതിരുന്നത് എന്നും അന്ന് വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും NIA ഫോം ചെയ്യുന്ന തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി, അതായത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മാതിരി, അമേരിക്കയിലെ FBI മാതിരി ഒരു ഏജൻസി ഇന്ത്യയിൽ അത്യാവശ്യമാണെന്ന് നമ്മുടെ മുംബൈ ബ്ലാസ്റ്റിന് ശേഷം, 2008 മുംബൈ ബ്ലാസ്റ്റിന് ശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് തോന്നിയത്. അതാണ് പാൻ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് എവിടെ NIA ഉദ്യോഗസ്ഥന് ഏത് സംസ്ഥാനത്ത് പോയാലും അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാൾ ആ പോലീസ് സ്റ്റേഷനിലെ SHO പവറായി കൊടുക്കുകയാണ്. അപ്പൊ ഹി ക്യാൻ അറസ്റ്റ് വിത്തൌട്ട് വാറണ്ട് എനിബഡി ഇൻ ഇന്ത്യ. അങ്ങനെയാണ് NIA ഒരു സബ് ഇൻസ്പെക്ടർ ആൻഡ് ഡബിൾ ഓഫീസറുടെ കപ്പാസിറ്റി. അങ്ങനെയാണ് നേരത്തെ CBI ഓഫീസർക്ക് ആണെങ്കിൽ ആ കേസ് അന്വേഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടത്താറുണ്ട്. പക്ഷെ NIA ഓഫീസർക്ക്, അതായത് പാൻ ഇന്ത്യ FBI മോഡൽ, അതായത് അമേരിക്കയിലത്തെ FBI മോഡലില് ഇന്ത്യയിലത്തെ ഏജൻസിയാണ് NIA. അന്ന് NIA ഇന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് 2009 ജനുവരിയിൽ ഫോം ചെയ്ത് അന്ന് മുതൽ ഞങ്ങളൊക്കെ അതിന്റെ ആദ്യകാല ഓഫീസർമാരാണ്. അതിന്റെ ഫസ്റ്റ് മലയാളി SP ഞാനാണ്. അപ്പൊ അന്ന് എന്നെ ഏൽപ്പിച്ച കേസ് അന്വേഷണമൊക്കെ ഭംഗിയായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ കേസ് കേരളത്തിലെ 4-5 കേസുകളും കൺവിക്ഷൻ ആയിട്ടുണ്ട്. അത് അന്നുള്ള ആ ഏജൻസി ഫോം ചെയ്ത സമയത്തുള്ള ആ തിടുക്കം മാത്രമല്ല, അതിപ്പോ സിസ്റ്റമാറ്റിക് ആണ്, വെരി സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ. അതില് പൊളിറ്റിക്സ് ഇല്ല, BJP കോൺഗ്രസോ ലീഗോ മാർക്സിസ്റ്റോ ഒന്നുമില്ല. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി പ്രൊഫഷണൽ ഓർഗനൈസേഷൻ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, ഈ അന്വേഷണം ഏജൻസികളെ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് പോയാൽ ഇതിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും എല്ലാ ലൂസ് ടാക്സും ലൂസ് സെൻസും നമുക്ക് അതിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പൊ ഫോം ചെയ്ത SIT SP എന്റെ കയ്യിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ ദേർ ആർ വെരി എഫിഷ്യന്റ് ഓഫീസേഴ്സ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഫോക്കസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ അവര് മോശക്കാരൊന്നുമല്ല. പക്ഷെ ഇത് ഈ കേസിൽ ഇവിടെ ഇപ്പൊ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്തായാലും ഈ കേസിൽ ഏടേണ്ടി വരും. കാരണം ഈ ആക്ഷൻ, ഇയാള് ഒരു കൊറോസീവായ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് പബ്ലിക്കിൽ തീപിടുത്തം ഉണ്ടാക്കിയിട്ട് കുറച്ചാൾക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്, കുറച്ചാൾ മരിച്ചിരിക്കുകയാണ്. ആ പാനിക് ഇറ്റ്സെൽഫ് ഇസ് എ ടെറർ ഓഫൻസ്. ഇറ്റ്സ് എ ടെറർ സെക്ഷൻ 15 ഓഫ് EAPA പ്രകാരം, 15 പ്രകാരം പറയുന്നത് ടെററിസ്റ്റം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ശ്രീ രാജ്മോഹൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് സ്പെഷ്യൽ ഡിബേറ്റ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. സ്പെഷ്യൽ ഡിബേറ്റ് തുടരുന്നു. ശ്രീ മോഹൻ വർഗീസ്, 2019 ഡിസംബറിൽ ഷഹീൻബാഗിൽ നിന്ന് ഉയർന്നു കേട്ട ഒരു വലിയ മുദ്രാവാക്യമുണ്ട്, കീഴടങ്ങില്ല ഷഹീൻബാഗ് എന്ന്. ഇത്തരം ജനകീയ ജനാധിപത്യ പോരാട്ടങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന തരത്തിൽ ഉള്ള ഉദ്ഘോഷങ്ങളായിരുന്നു. പക്ഷേ ഇത്തരം പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റുകളെ ഒരു ഷീൽഡാക്കി, ഒരു ആവരണമാക്കി വയ്ക്കുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കാൻ ഈ സംഭവം നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ടോ?
മനു, ഇത് ഷഹീൻ ബാഗിൽ അന്ന് 2019 കർഷക പ്രക്ഷോഭ സമയത്ത് അല്ലെങ്കിൽ പൗരത്വ പ്രക്ഷോഭ സമയത്ത് ഉയർന്നു കേട്ട ചില മുദ്രാവാക്യങ്ങൾ, അതിനൊരു ജനകീയ പ്രതിരോധ സ്വഭാവമാണ് ഉപരിതലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആഴത്തലങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഇന്നസെൻസ് നഷ്ടപ്പെടുകയും ചില ഛിദ്രശക്തികൾ ആ ചില ആളുകളെയെങ്കിലും, ഷഹീൻ ബാഗിലെയും അവിടെ ഒത്തുകൂടിയ ആളുകളെയും ഒക്കെ തന്നെ ചില പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും ചില പുതിയ ചിന്താധാരകളുടെ തുടക്കമായി അതിനെ കാണുകയും ചെയ്യുകയാണ്. അത് കുറേയൊക്കെ അത് പൊളിറ്റിക്കൽ നറേറ്റീവ് തന്നെയാണ്. അതൊരു ഒരു ഒരു ഭീകരത എന്നുള്ളത് മാത്രമല്ല, ഇതിനെയൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഉയരുന്ന കാതലായ ചോദ്യം, ഒരു വ്യക്തി, ഷഹീൻ ബാഗുകാരനായ ഒരു വ്യക്തി, ഒരു കാർപ്പൻറ്റർ, ഒരു ഒരു മരപ്പണിക്കാരൻ, ഷാരൂഖ് എന്ന് പറയുന്ന ഷാരൂഖ് പിന്നെ മരപ്പണിക്കാരൻ, അദ്ദേഹം 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് വിടുന്നു, അദ്ദേഹം പിടിയിലാകുന്നു, അദ്ദേഹത്തിനെ വിചാരണ ചെയ്യുന്നു, അദ്ദേഹത്തിന് NIA കോടതിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പിന്നെ നിയമവ്യവസ്ഥിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തുകൊണ്ട് വേണ്ട പിന്നെ ശിക്ഷ കൊടുക്കുന്നു, അതിലൊതുങ്ങുന്നു പൊതുജനത്തിന് താല്പര്യം. പക്ഷേ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രഭവ കേന്ദ്രം, ഇവിടെ ടി കെ രാജ്മോഹൻ സാർ ഉൾപ്പെടെ പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോകണം, അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊരു ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷനാണ്. ഒരു വ്യക്തിയിൽ നിന്നും കൾപ്രിറ്റ് എന്ന പ്രതി എന്ന വ്യക്തിക്ക് നിയമത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അദ്ദേഹം നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജോലി കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫണ്ടമെൻ്റൽ ഇഷ്യൂ അവിടെയുണ്ട്. ഇത് ഒരു ഒരു വലിയ ചങ്ങലയുടെ ഒരു ഭാഗം മാത്രമാണ്, അതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഇൻ ദ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഭാരതത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് ശേഷം വേണ്ടത്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു, എവിടെയോ ആരുടെയൊക്കെയോ മനസ്സ് മുറിപ്പെട്ടിരിക്കുന്നു, വികാരങ്ങൾ വ്രണപ്പെട്ടിരിക്കുന്നു, അവർ രാജ്യത്തിനെതിരെ, ഭരണഘടനയ്ക്കെതിരെ, വ്യവസ്ഥകൾക്കെതിരെ, പ്രസ്ഥാനങ്ങൾക്കെതിരെ വാളെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു, എന്താണ് ഇവിടെ സംഭവിച്ചത്, ആ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടത് വളരെ വളരെ ചിന്താശേഷിയുള്ള രാഷ്ട്രീയ നേതൃത്വമാണ്. ഇവിടെ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നൂലാമാലകൾ മാറ്റിവെച്ചിട്ട് ഭരണപ്രതിപക്ഷ ഭേദമന്യേ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുകയും ആ രാജ്യസുരക്ഷയ്ക്ക് രാഷ്ട്രീയം കലർത്താതിരിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ലാഞ്ഛന പോലും ഇല്ലാതെ അങ്ങനെയൊരു ഒരു ഒരു നീക്കമാണ് ആത്യന്തികമായി വേണ്ടത്. ഇതുപോലെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള, ഞാൻ ഭീകര പ്രവർത്തനം എന്നല്ല പറയുന്നത്, വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപലപനീയമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ഒരു തൽക്കാലത്തേക്ക് ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുകയും ഈ വിഷയം തേഞ്ഞുമാഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കി ഫണ്ടമെൻ്റലായ പ്രശ്നം എന്താണ്, ഇവിടെ ചില 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 സമുദായങ്ങൾക്കാണോ, ചില മതവിഭാഗങ്ങൾക്കാണോ, ചില പ്രദേശങ്ങൾക്കാണോ എന്തെങ്കിലും ഒഴിവ്, എന്തെങ്കിലും പിന്നെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ, പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ, ദേശീയ മുഖ്യധാരയിൽ നിന്ന് ചിലർ അകന്നു പോകുന്നുണ്ടോ, മനഃപൂർവ്വമായി അകറ്റി നിർത്തുന്നുണ്ടോ, ഇതെല്ലാം പരിഗണനാ വിഷയമാകേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയം ആണ് നാം വളരെ ഇനി ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടത്. ഏതായാലും സമയക്കുറവ് കൊണ്ടാണ് ഭീകരവാദത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിലാണോ കേരളം എന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. എന്നോടൊപ്പം ചേർന്ന അതിഥികൾ ശ്രീ ടി കെ രാജ്മോഹൻ, അതുപോലെ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ശ്രീ മോഹൻ വർഗീസ്, ഡാൻ കുര്യൻ, എല്ലാവർക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു.